അപ്പോൾ ഈ ഒരു സെഷനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ തന്നെ ട്യൂഷന് പോയി തുടങ്ങണോ അതോ പിന്നീട് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു വർഷം റിപ്പീറ്റിനായിട്ട് പോകുന്നതാണോ നല്ലതെന്നാണ്. അപ്പോൾ ഞാനാണ് ആരിഫ് പുള്ളാട്. സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു അനദർ സെഷൻ. HSS പ്ലസ് ടു പ്ലേലിസ്റ്റിലെ അടുത്ത വേറൊരു സെഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടോപ്പിക്കിലാണ് ഞാനിത് സംസാരിക്കാൻ പോകുന്നത്. എൻട്രൻസിനെ പറ്റി ആദ്യം നമുക്ക് മെയിനായിട്ടുള്ളത് JEEയും നീറ്റുമാണ്. JEE എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് ആണ്. അതുപോലെ നീറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എൻട്രൻസ്, MBBS, യുനാനി അതുപോലത്തെ MBBS ഫീൽഡിലേക്കും, JEE എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും. പല എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇന്ത്യയിലെ വലിയ വലിയ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏർപ്പെടുന്ന IITs, NITs, ഒരുവിധം എഞ്ചിനീയറിംഗ് കോളേജസിനും അഡ്മിഷൻ എടുക്കുന്ന ഈ JEE സ്കോർ നോക്കിയിട്ടാണ്. നീറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജസിലും ഇപ്പോൾ പണ്ട് മുതൽ ഓരോ ചില മെഡിക്കൽ കോളേജസിന് അവരുടേതായ എൻട്രൻസ് എക്സാംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുതൽ നീറ്റാണ്, ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ നീറ്റാണ് എല്ലാത്തിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ നീറ്റിൽ ക്വാളിഫൈ ആയ ഒരാൾക്ക് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ അപ്ലൈ ചെയ്താൽ എവിടെയും കിട്ടും, ഈ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ JEEയുടെ എക്സാം എഴുതുന്നവർ, JEEയും നീറ്റും ഓൾമോസ്റ്റ് 10 lakh സ്റ്റുഡൻസ് എഴുതും. 10 lakh സ്റ്റുഡൻസ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ എഴുതും. ഈ ഒരു 10 lakh സ്റ്റുഡൻസും ഓൾമോസ്റ്റ് സിലബസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 10 lakh വിദ്യാർത്ഥികളിൽ നിന്ന് വെറും 60,000, 70,000 അത്രയും ഒരു കുറഞ്ഞ എമൗണ്ടിലേക്ക് നിങ്ങളുടെ റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫേർട്ട് നിങ്ങൾ എടുക്കണം? അതിനെ തുടർന്നാണ് ഇപ്പം പ്ലസ് ടുവിലെ എൻട്രൻസ് കോച്ചിങ്ങിനും മറ്റും പോകുന്നത്. ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നതിൽ 2 types ആൾക്കാരാണുള്ളത്. ഒന്ന്, സ്കൂളിൽ പഠിക്കാത്തത് അവിടെ പോയി പഠിച്ചുകാണ്ട് ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാൻ. രണ്ടാമത്തൊരു ടൈപ്പായി വരുന്നത് എൻട്രൻസ് എക്സാമിന് മാത്രം ഓറിയൻറ്റേഷൻ ചെയ്ത് പഠിക്കും. നമ്മളുടെ അടുത്തുള്ള കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ വലിയൊരു സംഖ്യ വാങ്ങുന്നുണ്ട് ഈ എൻട്രൻസ് കോച്ചിങ് എന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അതിനേക്കാൾ എത്രയോ നല്ലതെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇനി എന്തായാലും ഈ ഒരു കുറേ കാലത്തിന്, കുറേ മാസങ്ങൾക്ക് ഇനി ഒരു ക്ലാസ്സിൽ, അതായത് ഓഫ്ലൈൻ ആയിട്ട് എൻട്രൻസ് കോച്ചിങ് ഉണ്ടാവാൻ ചാൻസ്. ചില സ്റ്റുഡൻസ് ഉണ്ട് ഒരു പ്രാവശ്യം പോലും എൻട്രൻസ് എക്സാം എഴുതി നോക്കാതെ, JEE നീറ്റ് എഴുതി നോക്കാതെ ഒരു വർഷം റിപ്പീറ്റിന് പോകുന്നവർ ചില ഒരു അപൂർവം കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു നീറ്റിൻ്റെയും JEEയുടെയും എക്സാം പാറ്റേൺ, അത് എത്രത്തോളം ടഫ് ഉണ്ടെന്ന് പോലും അറിയാതെയാണ് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഒരു വർഷം റിപ്പീറ്റിന് പോകുന്നത്? ഒരു വർഷം ചിലർ ഇതിൽ വളരെ വലിയൊരു ശതമാനം തന്നെ എൻട്രൻസ് എക്സാമിന് പാസ്സാവാതെ ഒരു വർഷം ബാക്കായി വരുന്നത്. അപ്പോൾ എത്രയും നല്ലത് എന്തെന്ന് വെച്ചാൽ പ്ലസ് വൺ തുടങ്ങുമ്പോൾ തന്നെ, പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാമിൻ്റെ എൻട്രൻസ് കോച്ചിങ് ചെറുതായിട്ട് കൂടെ കൊണ്ടുപോകും. അതായത് വലിയൊരു എമൗണ്ട് കൊടുത്ത് പഠിക്കുന്നത് നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് അത്രയും കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയൊരു എമൗണ്ട് 30,000, 40,000 കൊടുത്ത് കൊല്ലം പഠിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ തന്നെ കുറേയധികം ചാനൽസ് ഉണ്ട്. അൺഅക്കാഡമിയുടെ ചാനൽ വേദാന്തു, ബൈജൂസ്, JEE, അതുപോലെ അൺഅക്കാഡമിയുടെ തന്നെ JEE നീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ചാനൽസാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് നോട്ട്സ് അവർ ആ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ്ഫുള്ളായി ചെയ്ത് നോക്കാം, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻട്രൻസ് കോച്ചിങ് ചെയ്ത് തുടങ്ങി, എന്നിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു കഴിയുമ്പോൾ പ്ലസ് ടു അവസാനത്തിൽ നിങ്ങൾക്ക് JEEയും നീറ്റും എഴുതി നോക്കാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ടൈമിൽ ക്വാളിഫൈ ആവില്ല, കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുത്താണ്. ഇനി അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ച് റിവിഷനാണ് മെയിൻ ഈ കോച്ചിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാടെ. ഒരുവിധം ഞാൻ പറഞ്ഞ പോലെ 10 lakh വിദ്യാർത്ഥികൾ കംപ്ലീറ്റായി സിലബസ് തീർക്കും. പക്ഷേ അതിൽ നിന്ന് നമ്മളെ ഡിഫറെൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ റിവിഷൻ 3 to 5 times റിവിഷൻ ചെയ്യണം ഓരോ ചാപ്റ്ററും എക്സാമിൻ്റെ മുന്നേക്കെ ആയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നതുപോലെ പ്ലസ് ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടും. ആ ഒരു അവസരത്തിൽ നിങ്ങൾ എഴുതി എഴുതി നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പഠിച്ചിട്ടും അല്ല കാര്യം ഉണ്ടാകുന്നത്. കാരണം ഈ 2 പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ ചെറുതായിട്ട് കോച്ചിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെക്കൊണ്ട് മാറ്റണ്ടാതെ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിഫൈ ആവാനുള്ള സ്കോർ എത്തിയില്ല എന്നുണ്ടെങ്കിലും, ഒരു പക്ഷേ അത്യാവശ്യം നല്ല ഒരു നിങ്ങൾക്ക് ഞാൻ പഠിച്ചത് കൊണ്ട് ഗുണമുണ്ട് എന്നുള്ള രീതിയിൽ എത്താൻ പറ്റുന്ന ഒരു കോഴ്സ്, എത്താൻ പറ്റുന്ന ഒരു സ്കോർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാം. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആ ഒരു പ്രാവശ്യം പ്ലസ് ടു കഴിയുമ്പോഴുള്ള എൻട്രൻസ് എക്സാം ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിനി എത്രത്തോളം എഫേർട്ട് എടുക്കും, കുറച്ച് എത്ര എങ്ങനെ പഠിക്കണം, എത്രത്തോളം എഫേർട്ടും കൂടി എടുത്താൽ എനിക്ക് അടുത്ത കൊല്ലം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 2 plus 1 plus 2 നിന്ന് പ്ലസ് വൺ പ്ലസ് ടുവിൽ നിന്ന് എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ആ എക്സാമിനെ പറ്റി നിങ്ങൾക്കൊന്ന് കുറേ അറിയാം. നിങ്ങൾ ഫസ്റ്റ് ടൈം എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറേ അറിയാൻ പറ്റും. വെറുതെ ഒന്നും അറിയാതെ കറക്കി കുത്താൻ വേണ്ടി പോയി എഴുതി നോക്കുന്നതിലും നല്ലത് കുറച്ച് കോച്ചിങ്ങൊക്കെ ചെയ്ത് കുറച്ച് അത്യാവശ്യം അതിനെയൊക്കെ ഫുൾ പഠിച്ചിട്ട് എഴുതി നോക്കുമ്പോൾ ഇത് പഠിച്ചിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ
ഒരു വർഷം ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. അത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ആ ഒരു വർഷം നിങ്ങൾ മരിച്ച് പഠിച്ചാൽ എന്തായാലും അതിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വെറുതെ വായിച്ച് പോകാതെ റിവിഷൻസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ട്. കൺക്ലൂഷനായി പറയുമ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ, പ്ലസ് വൺ പ്ലസ് ടുവിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നതാണോ വേണ്ടത് അതോ അതിനായിട്ട് വേണ്ടി ഒരു വർഷം റിപ്പീറ്റിന് പോകണം വേണ്ടത്. അപ്പോൾ അങ്ങനെ പറയാനുള്ളത്, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ വളരെ കുറഞ്ഞൊരു രീതിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ പൈസ ചിലവില്ലാതെ എങ്ങനെയെങ്കിലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ കോച്ചിങ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്ലസ് ടു അവസാനത്തിൽ നിങ്ങൾ ആ ഒരു എൻട്രൻസ് എക്സാം എഴുതാനുള്ള JEE എഴുതാൻ രണ്ട് അവസരം കിട്ടും, ഒന്ന് ഡിസംബറിലും നിങ്ങളുടെ പ്ലസ് ടു കഴിയുന്ന ഡിസംബറിലും ഒന്ന് ഏപ്രിലും. അപ്പോൾ ഈ രണ്ട് അവസരങ്ങൾ JEEയുടെ കാര്യത്തിൽ നിങ്ങൾ മുതലാക്കുക. പിന്നെ നീറ്റിനാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് ടൈമിൽ ഒരവസരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇന്നെ കൊണ്ട് പറ്റും, ഇത് ഇത്രയും നമ്മളിനി വർക്ക് ചെയ്താൽ പറ്റും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം തന്നെ ഒന്ന് കുറഞ്ഞ രീതിയിൽ എൻട്രൻസ് കോച്ചിങ് ചെയ്തുതരാം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വെറുതെ ട്യൂഷന് പോയി, അതായത് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുമ്പോൾ വെറുതെ എൻട്രൻസ് കോച്ചിങ് ഇല്ലാത്ത ട്യൂഷനിൽ പോകുന്നത് വെറും മണ്ടത്തരമാണ് ഗൈസ്. അതായത് നിങ്ങൾ പാരൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് ഇല്ലാത്തടത്ത് പറഞ്ഞേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നതിലും നല്ലത് പറഞ്ഞേക്കാതെക്കണം. കാരണം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് സ്കൂളിലെ സിലബസ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട കുട്ടിയായ അത്യാവശ്യം നല്ല അന്തമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കും, വേറെ പുറത്തുനിന്ന് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി സ്കൂളിൽ നിന്ന് മിസ്സായ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നോ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചോ പഠിക്കും. അപ്പോൾ ട്യൂഷനായിട്ട് നിങ്ങൾ വിടേണ്ട ഒരു കാര്യമില്ല, കാരണം വെറുതെ പൈസ കളയണം. 20,000-25,000 രൂപ വെറുതെ കളയണം. എത്ര ട്യൂഷന് പോകണമെന്ന് പറഞ്ഞാലും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അത്യാവശ്യം നല്ല സാലറി ടീച്ചേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് നന്നായി പഠിപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പക്ഷേ ഒന്നെങ്കിൽ മാർക്ക് കുറവെന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ മനസ്സിലാക്കാൻ പറ്റാത്ത ടീച്ചേഴ്സിനോട് ചോദിക്കലാണ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കടമ ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ. ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതിലും നന്നായിട്ട് ഫ്രണ്ട്സ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും. ടീച്ചേഴ്സിനോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഫ്രണ്ട്സ് ആ എക്സാമിൻ്റെ തലേന്ന് ഒരു 2 മിനിറ്റ് പറഞ്ഞു തന്നാൽ തന്നെ അത് കാര്യം ഫുള്ള് തലേ കയറും. പ്ലസ് ടുവിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞാൽ വെറുതെ ട്യൂഷന് കൊണ്ടുപോയിടണ്ട, കാരണം അത് പഠിക്കില്ല. കാരണം പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ക്ലാസ്സിൽ നിന്ന് തന്നെ മതി പഠിക്കാൻ. പിന്നത്തെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ താല്പര്യം, അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ ജസ്റ്റ് ഒന്ന് വളരെ കുറഞ്ഞ രീതിയിലൊന്ന് പോയി നോക്കുക പ്ലസ് വൺ പ്ലസ് ടു. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ആ ഒരു എക്സാം എഴുതി കുറച്ച് പഠിച്ചിട്ട് അതിന് നിങ്ങൾ പഠിച്ചത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ആ ഒരു പ്ലസ് ടു ലാസ്റ്റിലുള്ള എക്സാംസിൽ ഞാൻ പറഞ്ഞതുപോലെ നോക്കേണ്ടത്. ആ എക്സിക്യൂട്ട് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ദെൻ എന്തായാലും ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കുകയല്ല, റിപ്പീറ്റ് ചെയ്ത് കിട്ടണം. അതിനും വേണ്ടി എഫേർട്ട് എടുത്ത് പഠിക്കണം. ഈ ലോക്ക്ഡൗണിൽ എങ്ങനെയാണ് JEE നീറ്റ് ആസ്പിരൻറ്റ് പഠിക്കുന്നതിനെ കുറിച്ച് അടുത്ത സെഷനിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി പിടിക്കുക, കാരണം ഇത് കറക്റ്റ് ടൈമിൽ കിട്ടിയാൽ അത്രയും നല്ലത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ പഠിക്കേണ്ട ഷെഡ്യൂൾസും സ്ട്രാറ്റജീസും എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്നോ അത്രയും ബെസ്റ്റാണ്. അപ്പോൾ ചോദിച്ചാൽ മറ്റ് ഫ്രണ്ട്സ് നിങ്ങളുടെ പ്ലസ് ടു 10 കഴിഞ്ഞവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പാരൻസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻട്രൻസിൽ താല്പര്യമില്ലെങ്കിലും പാരൻസ് നിർബന്ധിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് അവരൊന്ന് കണ്ട കുറച്ചെങ്കിലും മനസ്സിലായാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പാരൻസിന് അയച്ചു കൊടുത്ത് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.